നോമ്പാണ്, ആദ്യത്തെ നോമ്പിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്താ, എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു, ഫ്രഷായി വന്നു. അപ്പോൾ പൊന്നൂസും ഓണ്ടനും അണ്ണനും ഒക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ ഹാപ്പി ലാൻഡിൽ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ ഞാൻ അണ്ണനും പറയാറുണ്ട് മറ്റന്നാളായിരിക്കും നോമ്പ് എന്ന്. അതുകൊണ്ട് യാതൊരു ഒരുക്കങ്ങളും ഒരുക്കിയിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് നാളെ ചെന്നിട്ട് സാധനങ്ങളും മറ്റും എല്ലാം വാങ്ങാം എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പം ഞങ്ങൾ നാളെ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ സാധനങ്ങളും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചില്ല, നമ്മുടെ ഇവിടെ ഉള്ളതേ ഉള്ളൂ. പിന്നെ രാത്രി വീട്ടിൽ പോയപ്പം ഞങ്ങൾ കടയിൽ നിന്ന് ഏത്തയ്ക്ക വാങ്ങിച്ചായിരുന്നു, എന്തെങ്കിലും കാര്യമായി കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, അല്ല അറിഞ്ഞ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഏത്തയ്ക്കായും പുട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച്, കാരണം നല്ല ഉറക്കമാണ്. ഇനി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വെറുതെ എണീറ്റിരിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ പിടിക്കാൻ എണീറ്റ് കാണും എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഇനി ഇടുന്ന സമയം അതൊന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലോട്ട് കേൾക്കാം. നല്ലോണം ഒരു അബദ്ധം പറ്റി ഫ്രണ്ട്സ്, പാല് പൊട്ടിച്ചിട്ട് ഒന്ന് ശ്രദ്ധ മാറിപ്പോയി. കയ്യിൽ നിന്ന് കുറച്ച് പാല് പോയി, കുറച്ചൊന്നല്ല പകുതി മുക്കാലോളം പോയി. അയ്യോ പണിയുടെ മോളി പണിയായി, ഇനി ഇത് വൃത്തിയാക്കണം. വരുമ്പോഴാണ് ഇങ്ങനെ അബദ്ധങ്ങൾ എനിക്ക് പറ്റരുത്.
ചോറിൻ്റെ കൂടെ ബാക്കി പുട്ടിന് മാവ് വെച്ചത് ബാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ചായ കൂടി ഇട്ടിട്ട് അങ്ങനെ വിളിക്കാം. ഇങ്ങനെ മൂന്നൂട്ട അങ്ങനെ രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ്. ഈ ഷാദാന്റെ ഫോണിലും അലാറം വെച്ച് അത് കിടന്ന് അടിക്കുന്നു. എന്നിട്ട് അണ്ണ അറിഞ്ഞില്ലേ നോമ്പ് പിടിക്കാ. വാ ഇന്നലെ അവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഏത്തക്ക. ഏത്തക്ക ഈ ഒരു കുറ്റി പുട്ട് തന്നെ അണ്ണന് ധാരാളം കേട്ടോ. അണ്ണൻ പറയാം ഇതിനെ ഒരു കുറ്റിയും. ഇതാണ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ് കപ്പ് കേക്ക്. ഈ ഒരു കപ്പ് കേക്കിന് 20 രൂപ കേട്ടോ. അതിൻ്റെ 20 രൂപ സാധാരണ നമ്മൾ 35 രൂപ കൊടുക്കുമ്പോൾ ഒരു കവർ കപ്പ് കേക്ക് കിട്ടും. ഇതിന് ഒരെണ്ണം 20 രൂപ എന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് ഒരു ഞെട്ടൽ വന്ന് ബേക്കറിയിൽ നിന്ന്. പക്ഷേ കഴിച്ചു നോക്കപ്പോൾ 20 രൂപയുടെ തന്നെ ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 5 എണ്ണം ഞാൻ അണ്ണൻ്റെ അടുത്ത് വന്ന എണ്ണ വാങ്ങും. പൊന്നുച്ചും മോണ്ടനും കേക്ക് എന്ന് പറഞ്ഞ സാധനങ്ങൾ, ക്രീം കേക്ക് ആണെങ്കിൽ നമ്മൾ മുറിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ഇഷ്ടമുള്ളൂ, പിന്നെ അവരങ്ങനെ കഴിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്ലം കേക്ക് അവരങ്ങനെ കഴിക്കാറേ ഇല്ല. നെയ് ഞാനൊരു കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. അപ്പം ചായയുടെ കൂടെ എനിക്ക് കഴിക്കാൻ ഞാൻ എടുത്ത് വെച്ചാ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ പിന്നെ കഴിക്കാൻ മാത്രമല്ല, അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചു. ഞങ്ങള് പൊന്നൂസിനെ മോണ്ടനെ കൊണ്ട് വീട്ടിന്റെ അവിടെ ഒക്കെ പോയി രാത്രി ഒന്ന് ചുമ്മാ റൗണ്ട് ഒക്കെ അടിക്കാൻ പോയപ്പോഴേ ഏത്തക്ക വാങ്ങി. അപ്പൊ വന്നപ്പോ ഒത്തിരി സമയമാണ്, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് കിടന്നു. ഇന്നൊരു ദിവസം അതുകൊണ്ട് നമുക്ക് അറിഞ്ഞില്ല, 8:30 കഴിഞ്ഞ അറിഞ്ഞു. പിന്നെ അതുപോലെ ഇന്നതുകൊണ്ട് ഇപ്പൊ വിശക്കുന്നുമില്ല. സമയം തെറ്റി ആഹാരം കഴിയുമ്പോ ആദ്യത്തെ ഒരു ദിവസത്ത് ബുദ്ധിമുട്ട്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ ആഹാരം ഇട്ടെ കഴിച്ചിട്ട് ഞങ്ങൾ നമസ്കരിച്ചിട്ട് പിന്നെ ഇച്ചിരി നേരം കൂടെ കിടന്നുറങ്ങും. കാരണം നാളെ ഞായറാഴ്ച ആ പൊന്നൂസം മോണ്ടനൊന്നും അംഗൻവാടി ട്യൂഷനൊന്നും ഇല്ല, അതിന് സമയമുണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ ഹാപ്പി ലാൻഡിൽ പോയി കുത്തി മറിഞ്ഞ എന്റെ ക്ഷീണം, പനി പിടിക്കാറുള്ള എല്ലാ ചാച്ചോട് തുമ്മലോട് തുമ്മല, ചെവിയിലൊക്കെ വെള്ളം കയറി ഭയങ്കര ഇതാ. പൊന്നൂസിന് മോണ്ടനും കുഴപ്പമില്ല, വന്നപ്പോഴേ ഞങ്ങള് മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങളും ഗുളിയൊക്കെ കഴിച്ച് ഞാൻ ആവിയൊക്കെ പിടിച്ചു. പിന്നെ എനിക്കും ഒരു വെയ്യായ്മ ചെറുത് ഉണ്ടതുകൊണ്ട് അതൊക്കെ ഏറ്റവും ഒക്കെ നന്നായിട്ട്. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, ട്യൂഷൻ ഇല്ല, ഈ അംഗൻവാടി ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ഉറങ്ങാന്ന് വിചാരിച്ചതാണ് നോമ്പൊക്കെ. അപ്പൊ ഇയാള് രാവിലെ ആയപ്പോ എഴുന്നേക്കമ്മ എഴുന്നേക്കമ്മ ചായ കുടിക്കുന്ന സമയായി. ആ എന്നെ എണീക്കാ
സാധാരണ അങ്ങനെ പണ്ടുള്ളവരൊക്കെ പറയും നോക്കോടിച്ച് കഴിഞ്ഞ് ഉറങ്ങരുത്. പ്രത്യേക സമയം പോണം, പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ലാത്തോണ്ടാണ് അങ്ങ് ഉറങ്ങുന്നത്. പിന്നെ ആ സാധാരണ നല്ല ഉറക്കാട്ടോ, പൊന്നുസും ഉറക്കാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന് ചായ കുടിക്കാൻ സമയം, ഇപ്പൊ എന്നെ വിളിച്ചെണീറ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോന്നുട്ടാ. ഇനി അങ്ങനൊന്നും ചെയ്ത് കേട്ടോ, തന്നെ ചായ കുടിക്കണം കേട്ടോ. വളരെ വലിയ ചെറുക്കനായി അങ്ങനെ ചെയ്യുവോ. അമ്മായി ഇനി വിളിക്കട്ടെ കേട്ടോ ചായ കുടിക്കാൻ. അമ്മ എണീരമ്മ മതി ഉറങ്ങിയത് അങ്ങനെയാണോ പറയുന്നേ. എനിക്ക് പഞ്ചസാര ഒരുപാട് ഇടണമെന്ന് പറഞ്ഞു, എന്നാലേ എനിക്ക് മധുരം കിട്ടുമെന്ന്. അയ്യോ അതീ കഴിക്കണ്ടെങ്കി മാറും കിട്ടുകണ്ട. ഹോർലിക്സ് കണ്ട ഇവിടെ ഹോർലിക്സും പഞ്ചസാര ഒരുപാട് ഇടണമെന്ന് ഫ്രണ്ട്സ്, എന്നാലേ മധുരം കിട്ടുമെന്ന്. കുടിച്ചു നോക്ക്, അമ്മ അല്ലേ പറയുന്ന ഒത്തിരി ഇട്ട് കുടിച്ചു നോക്ക് മോനുട്ടാ. കുടിച്ചു നോക്കാൻ എങ്ങനെ അറിയും മധുരം ഉണ്ടെന്ന്? കുടിച്ചു നോക്ക്, എന്നാ ഞാൻ കുടിക്കാൻ പോവാ. മാറി കുടിച്ചു നോക്ക്, കണ്ണ കുടിച്ചു നോക്കടാ. അയ്യോ ഇതെന്തൊരു കഷ്ടം എന്ന് പറയാ. ഇതാണ് ഫ്രണ്ട്സ് ഇവന്റെ സ്വഭാവം, എല്ലാരും അറിയട്ടെ നിന്റെ സ്വഭാവം ഇതാണെന്ന്. നീ കുടിച്ചു നോക്കിട്ട് മധുരം ഇല്ലെന്ന് പറയാ, നീ അമ്മ ഇച്ചി കൂടെ പഞ്ചാര ഹോർലിക്സ് ഇട്ടു തരാം. കുടിച്ചു നോക്ക് എടാ, കുടിച്ചു നോക്ക്, ഇല്ലെങ്കി കൂടി പോവും. അതുകൊണ്ടാ പിന്നെ വായി വെക്കാൻ കൊള്ളത്തില്ല. ആ കുടിച്ചു നോക്കൂ. ഇല്ലയോ ഇത്ര ഇട്ടിട്ടോ? അയ്യോ എല്ലാരും അറിയട്ടെ, നാട്ടുകാരെല്ലാം അറിയട്ടെ ഈ അഹങ്കാരം. അതിനകത്തുണ്ട് ഉണ്ടോ പഞ്ചാര? ഏ ഉണ്ടോ? അവനെ കാണാൻ നമ്മള് പഞ്ചാര ഇട്ട് കലക്കാലേ ഫ്രണ്ട്സ് അവനും മധുരം വരും. ഇതുപോലെ ഇതുപോലെ ചട്ടമ്പി ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? അല്ല, അവരുടെ വീട്ടിലൊക്കെ നല്ല പിള്ളാരാ, ഇവിടെ മാത്രമേ ഉള്ളൊരു പണ്ണി ചെറുക്കൻ. ഒരു കുലുക്കുമില്ല. പുട്ട് വേണ്ടേ പോന്നുട്ടനെ? ഏ പുട്ടിന്റെ മാവ് ഫ്രിഡ്ജിൽ എന്തിനാ എടുത്തു വെച്ചേക്കുന്നത്? പുട്ടിന്റെ മാവ് എവിടെ ഇരുന്നാലും മോനുണ്ടെ കണ്ടുപിടിക്കും ഫ്രഞ്ച്. പുട്ടിന്റെ മാവ് കുഴച്ച് വെച്ചേക്കുന്നത്, ഇതൊരു 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 പുട്ട് പുട്ട് ഭ്രാന്തനാണ് പുട്ട് ഭ്രാന്തൻ. ഇനി നമുക്ക് മോനുട്ടനും മുന്നച്ചനും ആ വരുന്ന മാവ് കൊണ്ടിട്ട് ഒരു കുറ്റി പുട്ട് രണ്ടുപേർക്കും പകുതി പകുതി, പിന്നെ ഒത്തിരി പൊടിയരിക്കഞ്ഞി പയറും ഇട്ട് വെച്ച് വെക്കണം. അത് ഉച്ചത്തേക്ക് നമുക്ക് പൊടിയരിയും ചെറുപയറും, പൊന്നിച്ചും മോട്ടറും പൊടിയും ചെറുപയറും കുടിച്ച് കഞ്ഞി. അങ്ങനെ ഇട്ടാണ് ഉണ്ടാക്കിന്ന് പറയുന്നത്, ആ ഗ്യാസിൽ വെച്ചേക്കുക. അപ്പൊ വൈകുന്നേരം അണ്ണൻ പറഞ്ഞു ചോറ് വേണ്ട, കാപ്പി മതി. അപ്പം ഞാൻ പിന്നെ ചോറ് വെക്കാൻ പൊന്നൂസേ, ആ ചായ കുടിക്കാൻ സമയം ഒത്തിരി ആയി, വാ എണീര് പോനെ. അത് തന്നെ പുറ്റുന്ന അമ്മ ഇനി ഫോൺ കൊണ്ട് കുത്തി ഇടാടാ, പിന്നെ വീഡിയോ എടുക്കാം. അപ്പോ ഞാൻ പതിവ് പോലുള്ള ജോലികളൊക്കെ തുടങ്ങി ഫ്രണ്ട്സ്. ഇതാ ഞങ്ങളുടെ നാല് പേരുടെയും വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സുകള് അടുക്കി പറക്കി വെക്കാണ്. ഇപ്പൊ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ട് ജസ്റ്റ് അടുക്കി വെക്കും, പിന്നെ ബാക്കി നമ്മൾ കൊട്ടയിൽ കൊണ്ടിടും. അപ്പൊ നോമ്പാണ്, അമ്മായി സഹായിക്കണോന്ന് പറഞ്ഞ് അമ്മായിക്ക് ഇരട്ടി പണി തരാൻ ഇതാ രണ്ടുപേര്. ഈ കഴിവലിന് ഞാൻ ഇരട്ടി കഴിവണ്ടവര് തറയൊക്കെ, അതാണ് ഈ സഹായത്തിന്റെ പ്രത്യേകത. ഒരാൾ അവിടെ കിടന്ന് തുടങ്ങി
എന്ത് പോലെട്ടാ നോമ്പൊക്കെ അല്ലേ സഹായിക്കണമെന്ന്. പിന്നെ പൊന്നുസേ ചായ എടുത്തുകൂട്ടി മോനെ കുടി. പിന്നെ നാളെ ദോശക്ക് അരിയിട്ടു കടലയിട്ടു കട്ടളപ്പടി ഒന്നും തുടക്കണ്ട മോനുട്ടാ. മോനുട്ട ചോദിക്കാ അമ്മ ഒരുങ്ങി നിക്കട്ടെ. ഞാൻ ചോദിച്ചാ എന്തിനാ മോനുട്ടാ നോമ്പ് പൊറിക്കണ്ട. ഞാൻ വൈകിട്ടാ മോനുട്ടാ. അപ്പൊ വൈകിട്ട് ഒരുങ്ങിയാ മതിയോ അമ്മ. മക്കളെ അവിടെ ഒന്നും തുടക്കണ്ടി കണ്ണാ. പിന്നെ പൊന്നുസിന് മോണ്ടിന് പുട്ട് കൊടുക്ക. കൊടുത്തതിന് ശേഷം അപ്പൊ തറയിലൊക്കെ ആവും. അതിന് ശേഷം തൂത്ത് തുടക്കണം. ഓ അമ്മച്ചി പുട്ട് തരട്ടെ. ഓഹോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ഏകദേശമുള്ള ജോലിയൊക്കെ കഴിഞ്ഞു. തൂത്ത് തുടച്ച് വൃത്തിയാക്കി തുണികളൊക്കെ കഴുകി ഉച്ചൊക്കെ തൂത്ത്. ഓ ആ അവര് കുളിച്ച് ഇരുമ്പോ രാത്രിയാവും. നായ എന്തൊരു കുളിയാ, പെട്ടെന്ന് ഇറങ്ങുവാ പോവാ. അപ്പൊ ഇനി ഞങ്ങള് കുളിച്ച് ഞാൻ നമസ്കരിച്ച് അണ്ണൻ പള്ളിയിൽ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് നമുക്ക് നോമ്പ് പൊറിക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളന്ന് പുറത്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊന്നൂസിനെ മോനോട് കുളിപ്പിക്കാൻ കയറ്റിയതാ. അവര് സ്വന്തമായിട്ട് കുളിച്ചിന് ഒത്തിരി സമയം എടുക്കും എന്ന് പറഞ്ഞു. അണ്ണ പോയി യോഗ്യ അത് അണ്ണ എണീക്കുമ്പോ മണിക്കൂറുകളൊക്കെ ചുരുങ്ങി 5 മിനിറ്റായിട്ട് പറഞ്ഞു. പൊന്നൂസേ പെട്ടെന്ന് നമുക്ക് പോവാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് എന്തോ ഉണ്ടാക്കും നമ്മള്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ലക്സിയും ലക്സനും കഞ്ഞി കുടിക്കുന്നു. പൊന്നൂസ് നോമ്പ് പിടിച്ചല്ലേ പൊന്നൂസേ, രാവിലെ നോമ്പ് കഞ്ഞി കുടിക്കുന്നു. അയ്യോ കുടി ഇനി പിടിച്ചു പോയല്ലോ, കഴിച്ചോ. ഇനി നാളെ പിടിക്കാൻ നോമ്പ് കേട്ടാ. മോട്ടറിന് നോമ്പുണ്ടോ? ആ മക്കളെ നാളെ നാളെ അമ്മ കഞ്ഞി കുടിച്ചിട്ട് പിടിക്ക്. കഞ്ഞി കുടിച്ചട്ടെ കുടിടാ. കഞ്ഞി കുടിച്ചിട്ട് ഇനി അടുത്തത് കഴിക്കുന്ന. അപ്പൊ ഞങ്ങള് ടൗണില് നമ്മുടെ നോമ്പ് കുറിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. ഇതാ നമ്മുടെ മോനക്കുട്ടനും പൊന്നൂസും. സാധാരണ എന്ത് പള്ളിയിലൊക്കെ പോണ്ടത് കൊണ്ട് മുണ്ട കൊടുത്താ സാധാരണ വരുന്നത് നോക്കട്ടെ. ഒന്ന് കാണുന്നില്ല ഇരുട്ടാ. അപ്പൊ നല്ല മഴക്കോളുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞങ്ങൾ തുണിയെല്ലാം എടുത്ത് അകത്തിട്ട്, കാരണം നമ്മള് കാറിലൊക്കെ പോയിട്ടേ വരൂ. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും നനഞ്ഞെല്ലാം പോവും. അപ്പൊ ഇന്ന് കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആവും. അപ്പൊ നമുക്ക് ഇറങ്ങാം, ഒത്തിരി സമയമാവും. ഇന്ന് ഞായറാഴ്ച ആണെന്നുള്ള കാര്യം മറന്നുപോയി. ടൗണൊക്കെ ഉറങ്ങി കിടക്കുന്നു. അതുപോലെ തന്നെ നല്ല മഴക്കോളും. പൊന്നൂസ് വീഡി എടുത്ത് തുടങ്ങുമ്പോഴത്തെ മുടിയിലാ കാണിക്കുന്നത്. പൊന്നൂസിന്റെ മുടിക്ക് നീളം കോള് പോലെ നീളമായപ്പോ ഉള്ളില്ല. അപ്പൊ അമ്മയ്ക്കൊക്കെ പറയുക ഉള്ളേ ഇല്ല, ഇങ്ങനെ ചുമ്മാ കെട്ടി വെച്ച് കൊടുക്കുമ്പോ അങ്ങ് ഭംഗിയില്ല. അങ്ങനെ ഞങ്ങള് കടയിൽ ചെന്നപ്പോഴാ മുടി വെട്ടാൻ, ഞാൻ പറഞ്ഞ തന്നെ വെട്ടിക്കളയാൻ, കുഞ്ഞല്ലേ കുറച്ച് നാള് കഴിഞ്ഞ് വളർത്താം. പിന്നെ വെട്ടിക്കളയാൻ കടയിൽ ചെന്നപ്പോഴാണ് അവര് പറഞ്ഞത് എന്നാ പുതിയൊരു മോഡലുണ്ട് ഇങ്ങനെ വെട്ടാന്ന് വെട്ടിയത്. അത് ഞാൻ ഇപ്പൊ എണ്ണ തേച്ച് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഒരു മാതിരി ചപ്പിയിരിക്കുന്നത്. അല്ലെങ്കിൽ പറത്തിയിടുമ്പോ നല്ല രസമാണ് കാണാൻ. പൊലീസിന് ചേരുന്നുണ്ട് ആ മോനോട്ടെ കൊള്ളാം. മോനോട്ടെ തന്നെ നടന്നങ്ങ് കേറുവാണല്ലോ. ഇത് അമ്മ ഉരുട്ടിക്കൊണ്ട് നടക്കാല്ലോ. എനിക്ക് ഫേസ് വാഷ്.
എന്തൊരു കുഞ്ഞ്, ഇരി കാലിനകത്തോട്ടിടും. ആ പോ, ചന്ദ്രിക നല്ല മണമുണ്ട്. ചന്ദ്രിക മതി, മൗത്ത് വാഷ് കിട്ടോ. ണ്ട് പൊന്നൂസിന്റെ മോനൂട്ടന്റെ സാമ്രാജ്യം. ഓ അത്ത, എനിക്ക് ജ്യൂസ് നമുക്ക് ആദ്യം നോമ്പ് പൊറിക്കാനുള്ള സാധനമാണ്. ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ അടുത്തോട്ട് പോവാം. ടാങ്ക്, ചിപ്സ് അവിടെ ഇരിപ്പുണ്ട് പോനെ. ചിപ്സ് വേണ്ട. എന്തോ ഇല്ല, പച്ചക്കറി മലക്കറി ഇല്ല, പഞ്ചസാര ഉണ്ട് എന്നാ എടുത്തു. അരക്കിലൂടെ ഉണ്ടോ? നല്ല ഈത്തപ്പഴം നോക്കി എടുക്കുന്ന. ഓ ആ, വലിയ മെരാണ്ട മോനു ചെറുതൊരെണ്ണം മാഞ്ചേരാൻ കേട്ടാ. ഏ താണ്ട് ഈ ഈത്തപ്പഴം നോക്ക് എത്ര, 200 ഈത്തപ്പഴത്തിന്റെ ഒക്കെ വില. എടുക്ക് ഒന്നെടുത്തോ, ഒരു ബോട്ടിൽ എടുക്ക. കമ്പനി ഉണ്ടാ അതോ? ഏ അതിന് നല്ല ഇത്. ഏതെങ്കിലും ഒന്ന് ഉറപ്പീര്. മഞ്ച് വേണോ? മഞ്ചെടുക്ക. നാല് മഞ്ച് മതി. തണ്ണി മെത്തങ്ങയാണ്. ജെല്ലിയോ? ആ വേണ്ട. ആ മാങ്ങ വേണോ വേണ്ടടി? ഈ മാങ്ങ വേണോ? ണ്ടിതോ വേണ്ട. ഒരു കിലോയോ? എത്തക്കയുണ്ട്, നല്ല. നമ്മള് വീട്ടിൽ നിന്ന് എടുത്തതുണ്ട്. ആ അവർ രണ്ടുപേരും വീഗാലാൻഡ് കളിക്കട്ടെ. സവാള നാരങ്ങാവെള്ളമാണ് മെയിൻ. ഞാൻ എടുത്തയാ അരിപ്പൊടി, മൈദ. ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ഞങ്ങള് കാറിലോട്ട് പോവാണ്. എന്നിട്ട് ഒരു 4:30 ആകുമ്പോ തിരിച്ചു വരും. അയ്യോ, അപ്പൊ കുറച്ച് സമയം അങ്ങ് പോവും. അപ്പൊ ആ സാധനങ്ങളോ പോവോ? അപ്പൊ നമുക്കൊരു ചാക്കിനകത്താണ് സാധനങ്ങൾ തന്നെ കേട്ടോ. അപ്പൊ അണ്ണൻ പറയാ അത് ചിലപ്പോ സാധനങ്ങള് പോവും ചാക്കിൽ നിന്ന്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുമ്പോ. അപ്പൊ അണ്ണൻ ചാക്ക് കെട്ടി വെക്കാൻ വേണ്ടി പോയി. ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കവർ വാങ്ങുകയാണെങ്കിൽ ഒരു കവറിന് 8 രൂപ 18 രൂപ ഒക്കെ ചാർജ് ചെയ്യും. എങ്കിൽ ഒരു കവർ എടുത്തോണ്ട് വരാൻ തോന്നുമോ? മറന്നും പോവും, വിട്ടു പോവും. അപ്പൊ ആദ്യത്തെ നോമ്പായ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്ര തളർച്ചയായിട്ട് ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം പോലെ. 2-3 ആവുമ്പോ എല്ലാവർക്കും ഉള്ള ആദ്യത്തെ നോമ്പാകുമ്പോ, 2-3 അങ്ങോട്ട് പോകുമ്പോ നമ്മൾ ഇങ്ങനെ ഉഷാറാവും. അപ്പൊ ഇനി ഞങ്ങള് നേരെ കാര്യറെ പോയിട്ട് നോമ്പ് മുറിക്ക സമയൊക്കെ ആകുമ്പോ പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം.
അപ്പൊ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഈ അണ്ണൻ പള്ളിയിൽ പോയി കഞ്ഞിയൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടെന്ന് സമയം ഒരുപാടായി. അപ്പൊ അപ്പൊ ഒത്തിരി സമയമായി, ഇനി നമ്മള് അങ്ങ് വീട്ടിൽ ചെന്നിട്ട് നോമ്പ് കുറിക്കാൻ നടക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കയറി. അപ്പൊ ഇവിടെ ഇന്ന് നോമ്പ് കുറി. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ, അത്ത കച്ചവടത്തിന് പോയേക്കോ. അപ്പൊ വലിയ ഒരുക്കമൊന്നും ഇല്ല. അപ്പൊ അണ്ണൻ പോയി പൊരുപ്പ് വാങ്ങിച്ചോണ്ട് വന്നു പള്ളിക്ക്. അപ്പൊ ചെറിയ രീതിയില് നോമ്പ് കുറി. അതെ, എന്തോ ഇതൊക്കെ ഉള്ളൂ. അമ്മ പറഞ്ഞ് ദോശ ഇട്ടു, ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, നമ്മൾ ഇതൊക്കെ കഴിയുമ്പോ വേറെ നോക്കത്തില്ല. അപ്പൊ ഇനി നമുക്ക് നോമ്പ് മുറിക്കാൻ സമയമായില്ല, സമയമാകുമ്പോ മുറിക്കാൻ. നമ്മള് നോമ്പാണെന്ന് പൊന്നു ചെന്ന് നോമ്പായിരുന്നു. അതിന് ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം ചായ അങ്ങനെ പള്ളിക്കഞ്ഞി ഉണ്ട്. പൊന്നിച്ചു വേണോ? കണ്ടിത് ഇതാ നോമ്പ് ഇരിക്ക. പള്ളി ബാ വിളിക്കുമ്പോ നമുക്ക് കഴിക്കാം. നിങ്ങൾ അവിടെ ഇരി, വിളിച്ചു പറയുമ്പോ നമുക്ക് കഴിക്കാം. അവിടെ ഇരി. കഴിച്ചോ കഴിച്ചോ. പള്ളി തുടങ്ങി. ഈത്തപ്പഴം നല്ല ഈത്തപ്പഴം. മാങ്ങ ഇങ്ങനെ ഫ്രണ്ട്സ്, നോയമ്പ് മുറിയൊക്കെ കഴിഞ്ഞു. ശാദാണ് പള്ളി നമസ്കരിക്കാൻ പോയി. അപ്പം അമ്മ നമസ്കരിക്കാൻ കയറി, ഇറങ്ങിയിട്ട് ഞാൻ നമസ്കരിക്കാം. പൊന്നുസും ഉണ്ടെന്ന് അപ്പുറത്ത് വീട്ടിൽ കളിക്കാൻ പോയി. അപ്പോൾ ഇനി ഞങ്ങൾ നമസ്കരിച്ചിട്ടൊക്കെ അങ്ങ് പോവുകയാണ്, അങ്ങ് വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച അതിന് മുമ്പ് വൈൻ്റെ പോറയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ എന്താ നോയമ്പ് റമദാൻ ആദ്യത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പെട്ടെന്ന് സമയം പോയി, വേഗം വൈകുന്നേരമായി. അപ്പോൾ ഞാനും ഷാനണ്ണും ഒരുമിച്ചുള്ള രണ്ടാമത്തെ നോമ്പാണ്. ആദ്യത്തേത് പൊന്നൂസ് പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടന്ന സമയത്താണ് വന്നു. അന്ന് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല, സാധാരണ പിടിച്ചു. പിന്നെ വരുന്ന സമയങ്ങളൊന്നും പെരുന്നാളിന് അല്ലെങ്കിൽ നോയമ്പ് സമയത്താണെന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ അണ്ണ അവിടെ ഈ സൗദി അറേബ്യ, ഞാൻ ഇവിടെ ആയിരിക്കും. ഇപ്പോൾ ഒരുമിച്ചുള്ളൊരു നോമ്പ് ഭയങ്കര ഒരു സന്തോഷം ഒരുമിച്ച്. അപ്പോൾ എല്ലാ നോമ്പും ഇതുപോലെ പിടിക്കാൻ പറ്റട്ടെ അല്ലാവേന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താണ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഞങ്ങളങ്ങ് പോവും. അപ്പോൾ പോകുന്ന വഴി പൊന്നൂസിനെയും മോനൂട്ടനെയൊക്കെ കഥയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഉറക്കി കൊണ്ടേ കിടത്തിയിട്ട് പിന്നെ ഇന്ന് രാത്രി പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ചെന്നിട്ട് ദോശയോ എന്തെങ്കിലും ചുട്ട് കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം.